സ്ഥലം കാകുൽത്തായാണ്. അവിടെ കുരിശിൽ തറയ്ക്കപ്പെട്ട മൂന്ന് പേര്. ഒരു വാദത്തിന് വേണ്ടി വേണമെങ്കിൽ മൂന്ന് പേരും സമാനമായ സഹനങ്ങളിൽ പീഡനത്തിലാണെന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ടത് ഉണ്ടാകുന്ന പരിണത ഫലം എന്താണ്. ആദ്യത്തെ ആള് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാൻ മേല. രണ്ടാമത്തെ കുറ്റവാളിയോട് ഈശോ പറയുന്നത് എന്നോട് കൂടെ പറദീസായില്. നടുവിലുള്ള ക്രൂശിതൻ്റെ അവസ്ഥയോ ഉറപ്പായിട്ടും പറദീസ പോരാ. ഈശോയെക്കുറിച്ച് പത്രോസ് പറയുന്നത് നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്ന നസ്രായൻ യേശുവിനെ ദൈവം ഉയർപ്പിച്ചു. സമാനമായ വേദനയിലൂടെ, സഹനത്തിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നു പോയിട്ട് മൂന്ന് വ്യത്യസ്തമായ ഫലങ്ങളാണ് ഉളവാകുന്നത്. എന്താണിതിന് കാരണം? ഈ സഹനത്തെ സമീപിച്ച രീതിയുടെ വ്യത്യാസമാണ്. ഒന്നാമത്തവൻ എന്താ ചെയ്യുന്നത്? അവൻ കൂടെയുള്ള യേശുവിനെ പള്ളു പറയുന്നു. രണ്ടാമത്തവൻ യേശുവിൻ്റെ നന്മയെ അംഗീകരിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണ്. എന്നാൽ നടുവിലുള്ള ഈശോയുടെ സമീപന രീതിയാണ് ശ്രദ്ധിക്കേണ്ടത്. അതിന് രണ്ട് മുഹൂർത്തങ്ങളുണ്ട്. ഒന്നാമത്തതിലെ ഈശോയുടെ പ്രതികരണം, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. ഈശോയെ കുരിശിൽ തറച്ചവരോട് മാത്രമുള്ള പ്രതികരണമല്ല, അത്തരമൊരു മരണവിധി ഒരുക്കിയവരോടും വിധി കൽപ്പിച്ചവരോടും എല്ലാവരോടുമുള്ള പ്രതികരണമാണ്. അവർ ചെയ്യുന്നത് എന്തെന്ന് അറിയുന്നില്ല, ക്ഷമിക്കണമേ പിതാവേ. ഹൃദയത്തിൽ നിറയെ ആർദ്രതയാണ്, ക്ഷമയാണ്, പൊറുതി കൊടുക്കലാണ്. 2022 ഓഗസ്റ്റ് 21 ജയിലിൻ്റെ വാതിൽക്കലേക്ക് റാണി മരിയായുടെ അനുജത്തി സെൽബി 5 മണിക്ക് വരികയാണ്. അല്പനേരം കാത്തിരുന്നപ്പോൾ സമന്തർ സിംഗ് പോലീസിൻ്റെ അകമ്പടിയോടെ പുറത്തേക്ക്. സമന്തറിൻ്റെ വലത് കൈ പിടിച്ചിട്ട് അതിലേക്ക് രാഖി കെട്ടുകയാണ്. എന്നിട്ട് അവൾ പറഞ്ഞു, നീ ഇനി കൊലപാതകിയല്ല, എൻ്റെ സഹോദരനാണ്. ആകെ ഉലഞ്ഞുപോയ സമന്തർ പെട്ടെന്ന് മുട്ടുകുത്തി അവളുടെ കാൽക്കലേക്ക് വീണു. എന്നിട്ട് വലിയ വായിലെ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, എന്നോട് ക്ഷമിക്കണേ. ക്ഷമി പറഞ്ഞു, ഞാൻ നിന്നോട് പണ്ടേ ക്ഷമിച്ചതല്ലേ. ചേച്ചിയും തമ്പുരാനും ഉറപ്പായിട്ട് നിന്നോട് ക്ഷമിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് സ്വന്തം ചേച്ചിയുടെ ചോര പുരണ്ട അവൻ്റെ കൈകൾ അവൾ ചുംബിച്ചു. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, അതിനാൽ ഇവരോട് ക്ഷമിക്കണമേ. ശ്രദ്ധിക്കേണ്ട ഈശോയുടെ രണ്ടാമത്തെ പ്രതികരണം കുരിശിൻ ചുവട്ടിലേക്ക് നോക്കുമ്പോഴാണ്. അമ്മയും സ്നേഹിച്ച ശിഷ്യനും, ഇതാ നിൻ്റെ മകൻ, ഇതാ നിൻ്റെ അമ്മ. സഹനത്തിൻ്റെ, വേദനയുടെ, അത് കൊടിയ മരണവേദനയുടെ നടുവിൽ കിടക്കുമ്പോഴും താഴെ നിൽക്കുന്ന പ്രിയപ്പെട്ടവരുടെ നൊമ്പരത്തിലേക്കും വേദനയിലേക്കും ആർദ്രതയോടെയാ ഈശോ പ്രതികരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ മാനില സന്ദർശനം, ഗ്ലൈസർ പലോമർ എന്ന പെൺകുട്ടി, അവൾ ചോദിച്ചു, നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ സഹനത്തിലേക്ക് തമ്പുരാൻ തള്ളിവിടുന്നത് എന്തുകൊണ്ടാണ്? ചോദ്യം ചോദിച്ചിട്ട് അവളെ നിന്ന് കരയാൻ തുടങ്ങി. തെരുവിൻ്റെ കുട്ടിയായിരുന്നു ഗ്ലൈസർ. അവളുടെ കരച്ചിൽ കണ്ട് മാർപ്പാപ്പ നടന്ന് അവളുടെ അടുത്തെത്തി. എന്നിട്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവിടെ കൂടിയിരുന്നവരോടായിട്ട് പറഞ്ഞു, കണ്ണീരുകൊണ്ടാണ് ഇവൾ ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കണ്ണീരോടുകൂടി ചോദ്യം ആവർത്തിക്കാനും ആർദ്രതയോടെ അവളോട് ചേർന്ന് നിൽക്കാനും കഴിയുമ്പോഴേ നമുക്ക് ഇവരുടെ ചോദ്യം മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് തമ്പുരാൻ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ സഹനത്തിലേക്ക് തള്ളിവിടുന്നത്? ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഒന്നേ ഉള്ളൂ, ഇത്തരമൊരു പ്രതികരണം ഈശോയ്ക്ക് സാധ്യമായത് എന്തുകൊണ്ടാണ്? താൻ പിതാവിൽ നിന്ന് വന്നുവെന്നും പിതാവിലേക്ക് തിരികെ പോകുന്നുവെന്നും അറിയുന്ന ഈശോ, ഈശോയുടെ മനോഭാവമാണ് ഇത് വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ താൻ ആരാണ്, എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നു. ഇതൊരു അവബോധമാണ്, തിരിച്ചറിവാണ്. ഞാൻ ആരാണ് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണിത്. ഞാൻ എൻ്റെ ശരീരമാണോ, അല്ലല്ലോ, മനസ്സാണോ, അല്ലല്ലോ, അതിന് രണ്ടിനും പിറകിൽ നിൽക്കുന്ന എന്നിലെ ജീവനില്ലേ, ജീവാംശം, അതിനെ എന്തു വേണമെങ്കിലും വിളിച്ചോ, സാക്ഷിയെന്നോ അന്തര്യാമിയെന്നോ എന്തുമാകട്ടെ, അത് തിരിച്ചറിയുക, നിൻ്റെ ഉള്ളിലെ ഒരു സ്പേസ് കണ്ടെത്തുക. ഇത്തരമൊരു തിരിച്ചറിവിൽ എന്താ സംഭവിക്കുന്നത്?
ചുറ്റുമുള്ളവരൊക്കെ നിന്റെ തന്നെ ഭാഗങ്ങളായിട്ടും നിന്നെപ്പോലെ തന്നെ ദൈവാംശമായിട്ടും നീ തിരിച്ചറിയും. സഹോദരങ്ങളാണ്, ആരും ശത്രുവില്ല. അവർ ചെയ്യുന്നത് എന്തെന്ന് അവർക്കറിയാത്തത് കൊണ്ടാണ് പിതാവേ ക്ഷമിക്കണേ എന്ന് പറയുന്ന മനോഭാവം. ഈ ഒരു ആന്തരിക ഭാവത്തിൽ നിന്ന് മാത്രമാണ് ക്ഷമിക്കാൻ, പൊറുക്കാൻ. ഒരാ സഹനത്തിൻ്റെ നടുവിൽ പോലും ആർദ്രതയോടെ മറ്റുള്ളവരുടെ സഹനത്തെ കാണാൻ പ്രതികരിക്കാൻ പറ്റുന്നത്. ഒരിക്കൽ ഒരു മുത്തുച്ചിപ്പി അയൽക്കാരിയോട് പറഞ്ഞു, എനിക്ക് വലിയ വേദനയാണ്, അകവും പുറവും വേദന. അപ്പോൾ അയൽക്കാരി പറഞ്ഞു, ദൈവത്തിനും സ്വർഗത്തിനും സ്തുതിയായിരിക്കട്ടെ, എനിക്ക് സർവത്ര സുഖമാണ്, ആനന്ദമാണ്. രണ്ടുപേരുടെയും സംഭാഷണം കേട്ട് അതുവഴി പോയ ഞണ്ട് ആദ്യത്തെ മുത്തുച്ചിപ്പിയോട് പറഞ്ഞു, ഏ നിന്റെ അകവും പുറവും സന്തോഷമാണെന്നത് ശരി, പക്ഷേ നിന്റെ കൂട്ടുകാരി വേദനയുടെ നടുവിലായിരിക്കുന്നതിന് കാരണം അവള് ഒരു മുത്തിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. നൊമ്പരത്തെയും മരണത്തെയും ഉത്ഥാനമായിട്ട് രൂപാന്തരപ്പെടുത്താൻ പറ്റും.